السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നഹ്വുൽ വാളിഹ് ലിൽമർഹല സാനവിയ കിതാബിലെ അൽ മുബ്തദ ഉൽ ഖബർ എന്നുള്ള ഭാഗത്തായിരുന്നല്ലോ നമ്മളുണ്ടായിരുന്നത്. മൂന്ന് ഭാഗങ്ങളാണ് നമ്മൾ അൽ മുബ്തദ ഉൽ ഖബർ എന്നുള്ള ഭാഗത്ത് കഴിഞ്ഞു പോയത്. അവസാനമായിട്ട് മവാളി ഹദ്ഫിൽ ഖബരി വുജൂബൻ, ഖബർ നിർബന്ധമായിട്ടും കളയപ്പെടേണ്ട നാല് സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഇത്തരത്തിൽ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ കൂടി നമ്മൾക്ക് ചർച്ച ചെയ്യാനുണ്ട്. മൂന്ന് ഹെഡിങ്ങുകൾ കൂടി നമ്മൾക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇന്ന് നമ്മൾ പറയുന്നത് മവാളിഉ തഖ്ദീമിൽ മുബ്തദഇ അലൽ ഖബരി വുജൂബ. മുബ്തദഇനെ ഖബറിൻ്റെ മേൽ നിർബന്ധമായിട്ടും മുന്തിക്കേണ്ട സ്ഥലങ്ങൾ, അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യണത്. ശരിക്കും ഇങ്ങനെയാണ് ജുംലയുടെ ഘടന വരേണ്ടത്. ആദ്യം മുബ്തദ, പിന്നീട് ഖബർ, അങ്ങനെ തന്നെയാണ് വരേണ്ടത്. പക്ഷേ ചിലപ്പോൾ എന്ത് വരും? ഖബർ മുന്തിയേക്കാം. നമ്മൾ പറയുന്നത് നിർബന്ധമായിട്ടും മുബ്തദ തുടക്കത്തിലേ വരാൻ പാടുള്ളൂ, അങ്ങനത്തെ സ്ഥലമുണ്ട്. ഓക്കെ, മുബ്തദ തുടക്കത്തിലും ഖബർ പിന്നീടുമാണ് വരേണ്ടത് ശരിക്ക്. പക്ഷേ നിർബന്ധമായിട്ടും തുടക്കത്തിൽ തന്നെ വരണം, പിന്നീടേ ഖബർ വരാൻ പാടുള്ളൂ, അങ്ങനത്തെ ചില സ്ഥലങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്, എപ്പോഴാണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യണത്. പോയേക്കാം, ഉദാഹരണങ്ങൾ നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിക്കവാറും നാല് ഭാഗങ്ങൾ എന്നായിരിക്കും നമ്മൾ ചർച്ച, നാല് ഭാഗങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുക. ഉദാഹരണങ്ങൾ ഇവിടെ ഏഴ് ഉദാഹരണങ്ങൾ കൊടുക്കുന്നുണ്ട്. ഏഴിനും വ്യത്യസ്ത പ്രത്യേകതകളാണ് കേട്ടോ. മൻ ഫാത്തിഹ മിസ്റിൽ അറബ്, മൻ ഇഷാഹിദിൽ ആസാറ യദ്ഹഷ്, മാ ആലമൽ ഹറം, കം തിഫിലിൻ മുഹ്മലിൻ ഫിത്തുറഖാത്, ഹിയ ദുനിയ തുഅതി വതംന, ലമിസ്റു ഹിബത്തുൻ നീലി അല്ലദി യുജീബു ഫലഹു മുകാഫാത്ത്. ഇവിടൊക്കെ ഓരോ ഉദാഹരണങ്ങളിലും വ്യത്യസ്ത രൂപങ്ങളാണ്, വ്യത്യസ്ത കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. പക്ഷേ എല്ലാ ഉദാഹരണങ്ങൾക്കും കൂടി വെച്ചെടുക്കാൻ പറ്റുന്ന ഒരു നിയമമാണ് അവിടെ കൊടുത്തിട്ടുണ്ട്. അൽ മുബ്തദ ഉ അസ്മാ ഉൻ ലഹ സ്വദാറ. എന്താ സ്വദാറത്ത് എന്ന് പറഞ്ഞാൽ? സ്വദാറത്ത് പറഞ്ഞാൽ നേതൃത്വം, അല്ലെങ്കിൽ തുടക്കത്തിൽ വരേണ്ട ചില ഇസ്മുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. സ്വദാറത്ത് പറഞ്ഞാൽ ആദ്യം വരേണ്ടതെന്ന് അർത്ഥം. ആദ്യം വരണമെന്ന് നിശ്ചയിക്കപ്പെട്ട ചില വാക്കുകളാണ് ഇവിടൊക്കെ മുബ്തദായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, സ്വദാറത്ത് പറഞ്ഞാൽ തുടക്കത്തിൽ വരാനുള്ള അർഹതയുള്ള വാക്കുകളാണ് ഇവിടെ മുബ്തദായിട്ട് വന്നിട്ടുള്ളത്. സാധാരണ ഒരു ഇസ്മല്ല, മറിച്ച് സ്വദാറത്തുള്ള തുടക്കത്തിൽ വരൽ നിർബന്ധമായിട്ടുള്ള ചില വാക്കുകളാണ് ഇവിടൊക്കെ ഇസ്മുകളായിട്ട് മുബ്തദ ആയിട്ട് വന്നിട്ടുള്ളത്. അത് ഏതൊക്കെയാണല്ലേ? ആ അത് പോയൊക്കെ നമ്മൾക്ക്. ഒന്ന്, മൻ ഫാത്തിഹ മിസ്റ് അൽ അറബ്. അപ്പോൾ മിസ്റിൻ്റെ ഫാത്തിഹ ആരാ, ഫാത്തിഹ ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പം മൻ എന്നുള്ളത് എന്താണ്? നമ്മൾ പഠിച്ചതാണ് ഇസ്മുൽ ഇസ്തിഫ്ഹാമാണ്, അസ്മാ ഉൽ ഇസ്തിഫ്ഹാമിൽ പെട്ടതാണ്. അപ്പോൾ ഒന്നുകിൽ അസ്മാ ഇസ്തിഫ്ഹാം. ഓക്കെ, സ്വദാറത്തുള്ള ഇസ്മുകൾ എന്ന് പറഞ്ഞു, അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തത് വന്നത് ഇസ്മി ഇസ്തിഫ്ഹാമാണ്. മയ്യു ഷാഹിദിൽ ആസാറ യദ്ഹഷ്, ഇവിടെ മന്നാണ്. ആ മന്നേതാണ് അറിയാം ഞങ്ങൾക്ക്, ഷർത്തിയാണ് അല്ലേ. ഇങ്ങനെ ആസാറിനെ കണ്ടാൽ യദ്ഹഷ്, അവൻ അമ്പരക്കും. ഓക്കെ, അപ്പം മൻ എന്നുള്ളത് ഷർത്തിയാണ് അവിടെ. അടുത്തത് മാ ആലമൽ ഹറം, അതും പഠിച്ചതാണ്, താജുബിൻ്റെ സ്വീകരണം. അപ്പം താജുബിൻ്റെ മായാണ് അവിടെ വന്നിട്ടുള്ളത്, മാ ആലമൽ ഹറം. നാലാമത്തേത് കം തിഫിലിൻ മുഹ്മലിൻ ഫിത്തുറഖാത്തി, കം ഇസ്തിഫാമല്ലേ,
അല്ല, ഇവിടെ ഇസ്തിഫാമല്ല, ഇത് അത്ഭുതത്തിൻ്റെ വാക്കാണ്. കം അൽ ഖബരിയ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ചോദിക്കുകയല്ല നമ്മളവിടെ കം എത്ര എന്നുള്ളത് അവിടെ ചോദിക്കുകയല്ല, മറിച്ച് ഒരു ഖബരിയ അറിയിച്ചു കൊടുക്കുകയാണ്. എത്ര കുട്ടികളാണ് വഴികളിൽ അവഗണിക്കപ്പെട്ട് കിടക്കുന്നത്, അല്ലെ, നമ്മൾ അത്ഭുതത്തിന് പറയില്ലേ, അതാണ് ഇവിടെ കം. കം തിഫിൽ എത്ര കുട്ടികളാണ്, അല്ലാതെ എത്ര കുട്ടികളാണ്, അഞ്ച് കുട്ടികളിൽ നിന്ന് ഉത്തരം പറയാൻ വേണ്ടി ചോദിക്കല്ല, അല്ലെങ്കിൽ പറയില്ല. കം തിഫിലിൻ എത്ര കുട്ടികളാണോ, മുഹമ്മലിൻ ഫിത്തുറക്കാത്ത്. ഓക്കെ, അപ്പം കം അൽ ഖബരിയ. അഞ്ചാമത്തേത് ഹിയ ദുന്യ തുഅതീ വതംന. ഹിയ, ഹിയ എന്ന് പറഞ്ഞാൽ ശരിക്കെന്താണ്, ഒരു ലൊമിയറാണ് അല്ലേ. പക്ഷേ ഇവിടുത്തെ ഹിയ മുമ്പുള്ള ഒരു സ്ഥാനത്തിലേക്ക് മടങ്ങുക ഒന്നും ചെയ്യുന്നില്ല, മുമ്പ് എന്ത് പറഞ്ഞതിലേക്ക് മടങ്ങുകയാണ് ചെയ്യുന്നത്. ഹിയ ആ മുമ്പ് പറഞ്ഞ സാധനം അതുണ്ടല്ലോ, അത് അങ്ങനെ മടങ്ങല്ല, മറിച്ച് അതുകൊണ്ട് തുടങ്ങുകയാണ്. ഹിയ ദുന്യ, അത് ദുന്യാമാണ്, തോത്തീ വത്തമ്ന, നൽകുകയും തടയുകയൊക്കെ ചെയ്യും, അങ്ങനത്തെ ദുന്യാവാണത്. അപ്പം ഈ ഹി എന്താ, ഹിയപ്പോ എവിടേക്കെങ്കിലും മടങ്ങണ്ടല്ലോ, ലൊമീർ ഒരു സ്ഥലത്തേക്ക് മടങ്ങൂലേ. ആ ലൊമീർ ഇവിടെ ഇപ്പോൾ ഈ ഹിയൻ്റെ ഇതെന്താ, ഈ ഹിയക്ക് പറയുന്നത് ലൊമീർ ഷെന് എന്നാണ്. ഷെന് എന്ന് പറഞ്ഞാൽ തിരിച്ച് ആ കാര്യം, ഒരു കാര്യം എന്നുള്ള അർത്ഥത്തിലൊക്കെ പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതുദ്ദേശിക്കപ്പെടുന്ന വാക്കാണ് ഹുവ, അല്ലെങ്കിൽ ഹിയൊക്കെ ചിലപ്പോൾ തുടക്കത്തിൽ വന്നേക്കാം, പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഉണ്ടാവില്ല. അത് ഷെന്, ലൊമീർ ഷെൻ എന്നൊക്കെ നമ്മൾ പറയും. ചിലപ്പോൾ മറ്റേ സാധാരണ ലൊമീറുകൾ തന്നെ, അല്ലെങ്കിൽ ഇന്നഹു അങ്ങനെയുള്ള ലൊമീറുകൾ തന്നെ ചിലപ്പോൾ അങ്ങനെയൊക്കെ വന്നേക്കാം, ലൊമീർ ഷെനൊക്കെ ആയിട്ട് വന്നേക്കാം. ഓക്കെ, തീർച്ചയായിട്ടും കാര്യം എന്നുള്ള അർത്ഥത്തിലൊക്കെ വരും. അപ്പോൾ ഇവിടെ ഷെന് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഹിയ വന്നിട്ടുള്ളത്. ആറാമത്തെ ഉദാഹരണം, ലമിസുറു ഹിബത്തുന്നീലി. ലമിസുറു, ലാമ് തുടക്കത്തിൽ വരുന്ന ലാമാണ് അല്ലേ, ലാമു ലിബിത്തിദ എന്ന് പറയാം. ലമിസുറു, തീർച്ചയായിട്ടും മിസുറു, ഹിബത്തുന്നീലി. ഏഴാമത്തേത് അല്ലദി യുജീബു ഫലഹു മുകാഫഅത്തുൻ. ഏതാ അല്ലദി എന്നുള്ളത്? ഇസ്മു മൗസൂൽ അല്ലേ. ഓക്കെ, മൗസൂലാണ്. മാത്രമല്ല അവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഖബറിൽ എന്ത് വന്നിട്ടുണ്ട്? ഫലഹു മുകാഫത്തുൻ, ഒരു ഇസ്മിയായ ജുംലയാണ്. അവിടെ തുടക്കത്തിൽ എന്ത് വന്നിട്ടുണ്ട്? ഫ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഏഴ് ജുംലകളാണ് നമ്മൾ പറഞ്ഞത്. അല്ലദി എന്നുള്ളത് അവസാനം, ഇസ്തിഫാമ്, ഷർത്ത്, താജിബ്, കം അൽ ഖബരിയ, ലൊമീർ ഷെഇൻ, ലാമുൽ ഇബ്തിദ, അവസാനം അൽ മൗസൂൽ, ഇങ്ങനെ ആറ്. അപ്പോൾ തുടക്കത്തിൽ വരേണ്ട ഇസ്മുകൾ മുബത്തദ ആയിട്ട് വന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ മുബത്തദ തുടക്കത്തിൽ വരേണ്ടി വരും, ആദ്യം കൊടുക്കേണ്ടി വരും, പിന്നെ ഖബർ വരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഖബറിൻ്റെ മേലിൽ മുബത്തദ നിർബന്ധമായിട്ട് മുന്തിക്കേണ്ട കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞു. അടുത്തത് ഖസ്റ് വരിക. ഖസ്റ്, ഖസ്റ് പറഞ്ഞാൽ എന്താ? ചുരുക്ക. ഇന്നമൽ ഹദീദു സുൽബുൻ മാ അൻത ഇല്ലാ ഷായിറു. ഇന്നമൽ ഹദീദു, തീർച്ചയായിട്ടും ഇരുമ്പ് സുൽബുൻ ഉറച്ചത് മാത്രമാണ്. ഇവിടുന്ന് ഈ മാത്രത്തിൻ്റെ അർത്ഥം കിട്ടി, ഇന്നമോണ്ട് കിട്ടിയതാണ്. മാ അൻത, നീയല്ല, ഇല്ലാ ഷായിറുൻ, കവിയല്ലാതെയല്ല എന്ന് പറഞ്ഞാൽ നീ കവി മാത്രമാണ്. ഇവിടെ ഈ മുബത്തദ ആയ വാക്കിനെ പിടിച്ച് ഖബറിൻ്റെ മേലിൽ ചുരുക്കുകയാണ്. ഹദീദ് എന്നുള്ളത് സുൽബ് മാത്രമാണ് അല്ലേ, ഖബറിൻ്റെ മേലിൽ ചുരുക്കുകയാണ്. ഹദീദിനെ പിടിച്ചിട്ട് സുൽബിൻ്റെ മേലിൽ ചുരുക്കി, സുൽബല്ലാത്തൊരു സാധനമല്ല ഹദീദ്, സുൽബ് മാത്രമാണ് ഹദീദ്. നീ കവി മാത്രമാണ്, നീ എന്നുള്ള മുബത്തദയിനെ പിടിച്ചിട്ട് ഷായിർ എന്നുള്ള ഖബറിൽ ചുരുക്കുകയാണ്, ഖസ്റ് ചെയ്യാണ്. അപ്പോൾ ഷായിർ മാത്രമാണ് നീ. ഓക്കെ, ഈ അവസരത്തിലും മുബത്തദയിനെ ഖബറിൻ്റെ മേലിൽ ചുരുക്കാൻ ഉദ്ദേശിക്കപ്പെടുന്ന സമയത്തും എന്താക്കുക, മുബത്തദയിനെ തുടക്കത്തിൽ കൊണ്ടുവരൽ നിർബന്ധമാണെന്നർത്ഥം, തഖ്ദീം ചെയ്യൽ നിർബന്ധമാണ്.
രണ്ട് ഘട്ടമായിട്ടോ മൂന്നാമത്തെ ഘട്ടം. അസ്ഹറു യബ്തസിമു അന്നസീമു റഖ. സിമ്പിളാണ്. നമ്മൾ ഖബറിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ചിലപ്പോൾ ജുംലയായിട്ട് വരാം, ഇസ്മിയായ ജുംലയായിട്ട് വരാം, ഫീലിയായിട്ട് ജുംലയായിട്ട് വരാം, വെറും ഇസ്മായിട്ട് വരാം, പലതും പഠിച്ചിരിക്കണം. ഇവിടെ അസ്ഹറു യബ്തസിമു, പൂവ് വിരിയുന്നു അല്ലെങ്കിൽ പുഞ്ചിരിക്കുന്നു, വിരിയുന്നു. സഹർ എന്നുള്ളത് മുബത്തത് ആണ്, യബ്തസിമു എന്നുള്ളത് ഖബറാണ്. അപ്പോൾ ഖബറായിട്ട് എന്താ വന്നിട്ടുള്ളത്? ഒരു ഫിയാലും അതിൻ്റെ ഫായിലായിട്ട് എന്താ ഉള്ളത്? യബ്തസിമുവിൻ്റെ ഫായിലേതാ? സഹറിലേക്ക് മടങ്ങുന്ന ലൊമീർ. അപ്പോൾ ആ ലൊമീറും ഫിയാലും അടങ്ങുന്ന ആ ജുംലയാണ് ഇവിടെ ഖബറായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ പിന്തിക്കൽ നിർബന്ധമാണ്, സഹറിനെ മുന്തിക്കൽ നിർബന്ധമാണ്. ഓക്കെ. അല്ലെങ്കിൽ നേരെ ഫീലിയേറ്റുള്ള ജുംലയായി മാറൂലേ യബ്തസിമു എന്നുള്ളത് മുമ്പോട്ട് കൊണ്ടുവന്നാൽ? ഓക്കെ. അപ്പോൾ ആ സഹറു എന്നുള്ളത് മുമ്പത്തതും യബ്തസിമു എന്നുള്ളത് ഖബറുമായിട്ട് കൊണ്ടുവരൽ നിർബന്ധമാണ്. അന്നസി മുറക്ക ഖബർ ഫീലിയായ ജുംലയും അതിൻ്റെ ഫായലും ലൊമിയറായ ഫായലുമായിട്ട് വരികയാണെങ്കിൽ ആ ഖബറിനെ പിന്തിക്കൽ നിർബന്ധമാണ്, മുബത്തദീനെ മുന്തിക്കലും നിർബന്ധമാണ്. അവസാനത്തേത് അലിയുൻ സ്വദീഖി അക്ബറു മിൻക സിന്നൻ അക്സറു മിൻക തജ്രിബത്തൻ. അവിടെ എന്താണ് കൊടുത്തിട്ടുണ്ട്? അൽ മുബത്തദു വൽ ഖബറു മാരിഫത്താനി. മുബത്തദും ഖബറും രണ്ടും മാരിഫയായി വരിക, അല്ലെങ്കിൽ മുബത്തദും തഖ്സീസ് കിട്ടിയ സാധനമാണ്, ഖബറും തഖ്സീസ് കിട്ടിയ സാധനമാണ്. നമ്മൾ മുഖസ്സിസ് പറഞ്ഞിട്ടില്ലേ, തഖ്സീസ് കിട്ടുക, മാരിഫൻ്റെ അടുക്കാണ്ട് എത്തിയിട്ടില്ല, തഖ്സീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും മുബത്തദും ഖബറും രണ്ടും ഒരേ കാറ്റഗറിയിൽ നിൽക്കുന്ന സാധനമാണ്. രണ്ടും മാരിഫാണ് അല്ലെങ്കിൽ രണ്ടും തഖ്സീസ് കിട്ടിയ സാധനമാണ്. അങ്ങനെയെങ്കിലും മുബത്തദിനെ തുടക്കത്തിൽ കൊണ്ടുവരണം, പിന്നീട് ഖബറിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇൽത്തിബാസാവൂലേ, സംശയമാവൂലേ ഏതാണ് ഉപത്തത് ഏതാണ് ഖബർ എന്ന്. സ്വദീഖി അലിയുൻ അല്ലേ, അങ്ങനെ കൊണ്ടുവന്നാൽ ഏതാണ് ഉപത്തത് ഏതാണ് ഖബർ എന്ന് നമ്മൾക്ക് തിരിച്ചറിയാതാവും. അലിയുൻ സ്വദീഖി എന്നുള്ളിടത്ത് അലി എന്നുള്ളതിനെ തുടക്കത്തിൽ കൊണ്ടുവരണം, സ്വദീഖി എന്നുള്ളതിനെ പിന്നീട് കൊണ്ടുവരണം. അക്ബർ മിങ്ക സിന്നൻ എന്നുള്ളടത്ത് തഖ്സീസ് കിട്ടിയ സാധനമാണ് അക്ബർ മിങ്ക സിന്നൻ, അതേപോലെ തന്നെ തഖ്സീസ് കിട്ടിയിട്ടുണ്ട് അക്സർ മിങ്ക തജ്രീബ തന്നെ എന്നുള്ളത്. അപ്പം രണ്ടും ഒരേ സ്റ്റാറ്റസിലാണ്, ഒരേ നിലയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മുബത്തത്തിൻ്റെ തുടക്കത്തിൽ കൊണ്ടുവരൽ നിർബന്ധമാണ്. അല്ല മുബത്തത്ത് വൽഖബറു മാരിഫത്താനെ, മാരിഫത്താനെ ഒന്നെങ്കിൽ മാരിഫാവുക അല്ലെങ്കിൽ തഖ്സീസ് കിട്ടിയ സാധനമാവുക എന്നർത്ഥം. ഇങ്ങനെ നാല് സ്ഥലങ്ങളാണ്. ഓക്കെ, ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ. ഒന്നാമത്തത് നമ്മൾ പറഞ്ഞത് തുടക്കത്തിൽ വരേണ്ട ഇസ്മുകളാണ് മുബത്തതായിട്ട് വന്നിട്ടുള്ളത്. രണ്ടാമത്തത് മുബത്തത് ഇനെ ഖബറിൻ്റെ മേൽ കസുർ ചെയ്ത് പറഞ്ഞാൽ. മൂന്നാമത്തത് ഖബർ എന്തായിട്ട് വന്നാൽ? ഫിയലായിട്ട് വന്നാൽ, ഫിയല് പ്ലസ് ഫായില് അല്ലേ, അതിൻ്റെ ഫായിലായിട്ടുള്ള ജുംലയാണ് വന്നിട്ടുള്ളതെങ്കിൽ. നാലാമത്തേത് അലിയൻ സ്വദീഖി പോലെ ഖബറും മുബത്തതും മാരിഫിയായി വന്നു, അല്ലെങ്കിൽ രണ്ടും തഖ്സീസ് കിട്ടിയ സാധനമായി. ഖായിദ യജ്ബു തഖ്ദീമുൽ മുബ്തദഇ ഫീ അർബഅത്തി മവാളിഅ്. നാല് സ്ഥലങ്ങളിൽ മുബ്തദഇനെ മുന്തിക്കൽ നിർബന്ധമാണ്. ഒന്നാമത്തേത് ഇദാ കാനൽ മുബ്തദഉ മിനൽ അൽഫാളി അല്ലതീ ലഹാ സ്വദാറ. സ്വദാറസ് തുടക്കം അല്ലേ, തുടങ്ങാനുള്ള അവകാശം. അങ്ങനെ വന്നിട്ടുള്ള ഇസ്മുകളാണ്, ലഫ്ളുകളാണ് മുബ്തദഇ വന്നതെങ്കിൽ. അതേതൊക്കെ ലഫ്ളുകൾ? അസ്മാ ഉൽ ഇസ്തിഫാം, വ ഷർത്തി ഷർത്തിൻ്റെ അസ്മാ, വ മാ അ താജീബിയ താജുബിയ അല്ലേ, താജുബിൻ്റെ മാ, വ കം അൽ ഖബരിയ ഖബരിയായ കം, വ ളമീറു ഷഅ്നി ളമീറു ഷഅ്നി, വൽ മുഖത്തിറിനു ബിലാമിൽ ഇബ്തിദാഇ ലാമിൽ ഇബ്തിദാഇനോട് ചേർന്ന ലഫ്ള്, വൽ മൗസൂലു മൗസൂലു മല്ലദി എങ്ങനെയുള്ള മൗസൂല്, ഇഖ്തറന ഖബറുഹു അതിൻ്റെ ഖബർ ഒപ്പം വന്നു, ബിൽ ഫാ ഇ ഫാ ഇനോട് ചേർന്നു വന്നു. അതിനൊക്കെ ഉദാഹരണങ്ങൾ അവിടെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ മുമ്പ് വിശദീകരിച്ചത് കൊണ്ടാണ് ഒന്നും പ്രത്യേകിച്ച് പറയാത്തത്. ഓക്കെ, ഇങ്ങനെ ഏഴ് രൂപങ്ങളാണ്.
അടുത്തത് ഇതാ കാനൽ മുബത്തത് മുബത്തത് ആയാൽ മഖസൂറൻ അലൽ ഖബരി ഖബറിന്റെ മേൽ മഖസൂറാണെങ്കിൽ ഉദാഹരണം ഇന്നമൽ ഹദീദു സുൽബുൻ ഇതാ കാന ഖബറുൽ മുബത്തദഈ മുബത്തദഇന്റെ ഖബറായാൽ ജുംലതൻ ഫിഅലിയ ജുംല ഫിഅലിയ ആണെങ്കിൽ ഫായിലുഹ ളമീർ മുസ്തതിർ യഊദു അലൽ മുബത്തദഈ ഫായിലുഹ ആ ജുംല ഫിഅലിയയുടെ ഫായില് ളമീർ മുസ്തതിറും മുസ്തതിറായ ളമീറാണ് യഊദു അത് മടങ്ങുന്ന അലൽ മുബത്തദഈ മുബത്തദഇന്റെ മേൽ ഓക്കെ പറഞ്ഞതാണ് അസ് സഹറു യബ്തസിമു യബ്തസിമു എന്നുള്ളതിന്റെ ഫായില് സഹറിലേക്ക് മടങ്ങുന്ന ളമീറാണ് നാലാമത്തേത് ഇതാ കാനൽ മുബത്തദഉ മുബത്തദ ആയാലുവൽ ഖബറു ഖബറുമായാൽ മാരിഫത്തൈനി രണ്ടും മാരിഫയാണ് അലിയുൻ സദീഖി ഔ നക്കിറത്തൈനി മുതസാവിയത്തൈനി ഫി തഹസ്സുസി അല്ലെങ്കിൽ രണ്ടും മാരിഫല്ല നക്കിറന്നെയാണ് പക്ഷേ തഹസ്സുസിൽ തഹസ്സുസ് കിട്ടിയതിൽ രണ്ടും ഒരേ രൂപത്തിലാണ് അക്ബറു മിൻക സിന്നൻ അക്തറു മിൻക തജ്രിബ ഓക്കെ കഴിഞ്ഞു ഇതോടെ മുബത്തദ മുന്തിക്കേണ്ട സ്ഥലങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ശുക്രൻ ജസാകുമുല്ലാഹു ഖൈറ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു